What's up guys? Welcome to our channel. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഒരു ഫ്രൂട്ടിനെ പറ്റിയാണ്. അപ്പൊ അവക്കാടോ എന്ന് പറയുന്ന ഫ്രൂട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ബട്ടർ ഫ്രൂട്ട് അല്ലെ വെണ്ണപ്പഴം എന്നൊക്കെ പറയാറുണ്ട്. വെണ്ണപ്പഴം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, അതിന്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലോട്ടൊക്കെ നമുക്ക് വരാം. അപ്പൊ എന്തായാലും ഇത് സാധാരണ ഫ്രൂട്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാടധികം വ്യത്യാസങ്ങളുള്ളതാണ്. അതിന്റെ ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് സാധാരണ ഫ്രൂട്ട്സ് കാർബോഹൈഡ്രേറ്റ് അല്ല അധികമായിട്ടുള്ളത്. ഇതിനകത്ത് അധികമായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ഫാറ്റ് ആണ് അധികമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് കഴിയുമ്പോൾ സാധാരണ ഫ്രൂട്ട്സ് എല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴുത്ത് കഴിയുമ്പോൾ ചെറിയ കളർ വ്യത്യാസം വരാണ്. ഇപ്പൊ നമ്മൾ പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴുത്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു മഞ്ഞ കളർ പുറത്ത് കാണാൻ വേണ്ടി സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഏത് പഴമാണെന്നുണ്ടെങ്കിലും പഴുത്ത് കഴിയുമ്പോഴത്തേനും ചെറിയൊരു ഡിഫറൻസ് വരും. പക്ഷേ ഈ ഒരു കേസിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ഈ അവക്കാടോ കേസിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും പച്ചയും പഴവും എല്ലാം ഒരേ കളർ തന്നെയായിരിക്കും. രണ്ടിനും ഒരു പച്ച കളർ തന്നെയായിരിക്കും. അപ്പൊ അവരുടെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് തന്നെ പർച്ചേസ് ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുറിച്ച് എനിക്ക് പച്ചയത് പഴുത്തതെന്ന് അറിയാൻ തിരിച്ചറിയാൻ അറിയത്തില്ലായിരുന്നു. സംഭവം എനിക്ക് നോക്കിയൊന്നുമില്ല, എല്ലാം സെയിം ആണെന്ന് ഓർത്ത് പർച്ചേസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ മുറിച്ചിട്ട് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ നമ്മുടെ വായിക്കാകും എല്ലാം പൊള്ളുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ശരിക്കും കറക്റ്റായിട്ട് ഞെങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഇത് കറക്റ്റായിട്ട് പുറത്തുള്ള ഒരു പച്ചക്കളറാണോ, ഇച്ചിരി ബ്ലാക്കിഷ് ആണെന്നുണ്ടെങ്കിൽ അത് പഴുത്തതാണ്. അപ്പൊ അത് കളറ് നോക്കിയിട്ട് പ്രസ് ചെയ്തും കൂടെ നോക്കിയ ശേഷം മാത്രം നിങ്ങൾ ഇത് കഴിക്കുക. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ മാക്സിമം പഴുത്ത് തന്നെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് കഴിക്കുക. അപ്പൊ അതിന്റെ ടേസ്റ്റിലോട്ടും കാര്യങ്ങളോട്ടൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു എന്താ പറയുക, നമുക്കൊരു കരിക്കിന്റെ ഒക്കെ ടേസ്റ്റ് ചെറുതായിട്ട് വരുന്നുണ്ട്. ഒരു റിഫ്രഷിംഗ് ടേസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്, സംഭവം റിഫ്രഷിംഗ് ആണ്. അപ്പൊ ഏതായാലും ഈ ഒരു അവക്കാടെ കേസിലോട്ട് വന്ന് കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്, ധാരാളം വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ കെ ഉണ്ട്, ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, അപ്പം വിറ്റമിൻ B5, B6 ഇങ്ങനെ ഒരുപാടധികം ന്യൂട്രീഷൻസും കാര്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള സംഭവമാണ് നമ്മുടെ അവക്കാടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ തരുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഉണ്ടായിരിക്കുന്ന നേരെ നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പൊ ആദ്യം സംസാരിക്കാൻ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ധാരണമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ പൊട്ടാസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബനാനയ്ക്ക് അതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്, നമ്മുടെ ഏത്തപ്പഴത്തിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്ന സംഭവം തന്നെയാണ് പൊട്ടാസ്യം. പക്ഷെ ഏത്തപ്പഴത്തിലുള്ളതിലും കൂടുതലും പൊട്ടാസ്യം നമ്മുടെ ഈ അവക്കാടോയ്ക്ക് അത് അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം എന്താണ് നമ്മൾ സഹായിക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ ആ ഒരു പ്രഷറുണ്ട്, ബ്ലഡ് പ്രഷർ കറക്റ്റായിട്ട് രീതിയിൽ സ്റ്റേബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊട്ടാസ്യം സഹായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ പ്രഷർ ലോ പ്രഷർ ഉണ്ടാകുന്നത് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ കറക്റ്റായുള്ള രീതിയിൽ അവക്കാഡോസ് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ പ്രഷർ ലോ പ്രഷർ അങ്ങനെയുള്ള BP പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകില്ല. നമുക്ക് കറക്റ്റായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബ്ലഡ് പ്രഷർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതാണ് നമുക്ക് ആദ്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഇതിന് ധാരാളമായിട്ട് ഹെൽത്തി ഫാറ്റ് തന്നെ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ കൂടുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ഗുഡ് കൊളസ്ട്രോൾ ആയിരിക്കും കൂടുന്നത്. അപ്പൊ ഗുഡ് കൊളസ്ട്രോൾ കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിന് വളരെ ഹെൽത്ത് തരുന്നുണ്ട്. ഹാർട്ട് ഹെൽത്തിക്ക് ഈ ഗുഡ് കൊളസ്ട്രോൾ കൂടുന്നുണ്ട് മാത്രമല്ല, ഇതിനകത്ത് മോണോ അൺസാച്ചുറേറ്റഡ് ഓയിലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒലീവ് ഓയിലിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു സെയിം സംഭവമാണ്. ഒലീവ് ഓയിലിന് ഇത്രയധികം ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി കാരണം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മോണോ അൺസാച്ചുറേറ്റഡ് ഓയിലിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത് ഈ സംഭവം നമ്മുടെ ഈ പറയുന്ന അവക്കാഡോസിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിന് വളരെ ഹെൽപ്ഫുൾ ആണ്. ശരിക്കും നമ്മുടെ ഹാർട്ടിന് ഹെൽപ്പ് തരുന്ന സംഭവം തന്നെയാണ് ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഓയിലിക് ആസിഡ് എന്നുള്ള സംഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിന് വേറെ ഡിസീസും ഉണ്ടാകുന്ന ഒരു പേടിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാനും ഈ പറയുന്ന അവക്കാഡോസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ വേറൊരു അഡ്വാൻറ്റേജിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അവക്കാഡോസിന്റെ 7% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ വെയിറ്റിന്റെ 7% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഫൈബറാണ്. അപ്പൊ ഫൈബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞ ഫീലായിരിക്കും നമുക്ക് കിട്ടാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വയറ് നിറഞ്ഞിരിക്കുന്നുണ്ട്, നമ്മൾ കൂടുതൽ കലോറീസ് പിന്നെ കൺസ്യൂം ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും. അത് മാത്രമല്ല ഫാറ്റിനെ ബേൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മെറ്റബോളിസം ഇത് ഭയങ്കര ഫാസ്റ്റ് ആയി കിട്ടും. അപ്പോൾ നല്ല മെറ്റബോളിസം നമുക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ദഹന പ്രക്രിയയൊക്കെ നടക്കും, കാര്യങ്ങളെല്ലാം തേക്കി നമുക്ക് കൂടുതൽ ന്യൂട്രീഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് അബ്സോർബ് ചെയ്യാനും സാധിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മുടെ പോയിന്റ്, അതായത് ഒരു പഠനം നടത്തി കഴിഞ്ഞപ്പോൾ, ഒരു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ എന്താണ് കാണാൻ വേണ്ടി സാധിച്ചെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഈ പറയുന്ന അവക്കാടോ കഴിക്കാത്തവർ വേണ്ട അവക്കാടോ കഴിക്കുന്നവരെ കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവക്കാടോ കഴിക്കുന്നവർ ധാരാളം ന്യൂട്രീഷൻസും കാര്യങ്ങളും വിറ്റമിൻസ് ഒക്കെ കൂടുതലായിട്ട് ഇൻടേക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് നമ്മുടെ അവക്കാടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിനകത്ത് ലൂട്ടിൻ എന്ന് പറയുന്ന ന്യൂട്രീഷൻസും കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ട്. ലൂട്ടിന് എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസിന് വളരെ ഹെൽപ്ഫുള്ളാണ്, നമ്മുടെ കണ്ണിന്റെ കാഴ്ചയ്ക്കെല്ലാം വളരെ നല്ല. അത് മാത്രമല്ല നമുക്ക് നമ്മുടെ മസിൽ ഡീജനറേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ട്. മസിൽ ഡീജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് നശിച്ചു പോകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ ആ ഒരു പ്രോബ്ലം ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അവക്കാഡോ നമ്മൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നവരും ഇപ്പോൾ ക്യാൻസർ വന്നിട്ട് കീമോ ചെയ്തവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി പൊടിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സൈഡ് എഫക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അവക്കാഡോസ് കഴിച്ചാൽ മതി എന്ന് പഠനത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്.
പിന്നെ വരുന്നൊരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിന്റെ ഓയിൽ ഉണ്ടല്ലോ, അതായത് അവക്കാഡോ ഓയില്, സോയാബീൻ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള പ്രോബ്ലംസിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് കണ്ടെത്തില്ല. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, ഞാൻ ഓൾറെഡി നോക്നി എന്ന് പറയുന്ന നമ്മളൊരു ഡിസീസിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പോയി കാണാൻ ഞങ്ങൾ ആഡ് ചെയ്തേക്കാം. അപ്പം അതാണ് അതിന് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഇത് വളരെ ഒരു ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും വളരെ ക്രീമി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഇത് കഴിക്കാം, നമുക്ക് നമ്മുടെ കരിക്ക് കഴിക്കുന്നവർക്ക് അതിന് വെറുതെ ഫ്രീ ആയിട്ട് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ബ്രെഡിൽ നമുക്ക് തേച്ചിട്ട് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ ഷേക്കിൻ്റെ അകത്തൊക്കെ നമ്മൾ സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതിന് തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ജ്യൂസ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. അതിനകത്ത് നമുക്ക് പുതിയയിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ പറയുന്ന അവക്കാഡോ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഏകദേശം കുറേ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കിട്ടിയെന്നാണ് കരുതുന്നത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു, ഇഷ്ടപ്പെടുന്ന ഡെഫിനറ്റായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരുപാട് അധികം അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ അവക്കാഡോയ്ക്ക്, നമ്മൾ വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള അഡ്വാൻറ്റേജ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കടന്ന് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊക്കെ വീഡിയോ ഉണ്ടാവുക. ബൈ.